അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പഴത്തിൻ്റെ കേക്കാണ്, വലിയ പഴത്തിൻ്റെ. അതിന് ആദ്യം നമ്മൾ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്, ഒരു ഗ്ലാസിൻ്റെ അളവിൽ മൈദ. പിന്നെ നമ്മൾ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് മൊത്തത്തിലിട്ട് നമ്മൾ അരിക്കുകയാണ്. ഇങ്ങനെ ഈ അരിപ്പ പാത്രത്തിൽ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാനും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ അരിച്ചെടുത്തതാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കയ്യിലാക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ മിക്സി എടുത്തിട്ട് ഒരു മുട്ട, അതായത് നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇതിൽ ഒരു മുട്ട മതി. നിങ്ങൾ ഇത്രയാണ് എടുക്കുന്നതനുസരിച്ച് അതിനനുസരിച്ചാണ് ഓരോന്ന് കൂട്ടേണ്ടത്. പിന്നെ അതാ വാനില, വാനില എസൻസും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴം കേക്കിന് ഇപ്പോൾ വേറെ ഫ്ലേവർ പറ്റൂല, ഏലക്ക എടുക്കാം. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ എന്തിനാ സൗണ്ട് ഇറക്കണത്? എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്യുന്നില്ല ഞാൻ. അപ്പോ ഇതിൽ നമ്മൾ നേരെ അടിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ മുട്ട മേലിൽ കൂടി അടിച്ചു കഴിഞ്ഞതാണിത്. ഇതിലേക്ക് നമ്മൾ ഇനി എടുത്തുവെച്ച അരക്കപ്പ് അല്ലേ, അരക്കപ്പ് പഞ്ചസാര ചേർക്കണം. ആവശ്യത്തിന് മധുരം ചേർത്താ മതി. ഇനി ഇത് അടിക്ക. ഇങ്ങനെ നമ്മൾ നല്ലോണം പഴുത്ത പഴം, നല്ലതെന്ന് പറഞ്ഞാൽ നല്ലോണം പഴുക്കണം, എന്നാലേ ഇതിന് റെഡി ആവുള്ളൂ. അതുകൊണ്ടാ അപ്പോൾ നല്ലോണം പഴുത്ത പഴം നമ്മൾ ഒന്ന് ഒരു പഴം എടുത്തിട്ട് അടിക്കുക. ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ മമ്മിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്. ഇത് നമ്മൾ അരിച്ച് വെച്ച പൊടിയാണ്, ഞങ്ങൾ വേറെ പാത്രത്തിലാക്കിയത്. രസം കിട്ടാൻ. ഇനി നമ്മൾ ഇതിൽക്ക് ഇത്തിരി ഉപ്പ് ഇടണ്ട്. ഇനി നമ്മൾ അടിച്ച് വെച്ച മുട്ടയും പാലൊക്കെ അതൊക്കെ കൂടിയിട്ട് നമ്മൾ ഇതിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കും. കുക്കർ അടുപ്പത്ത് വെച്ച് അത്യാവശ്യം ചൂടാക്കിയിട്ട് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി ഓയിൽ എടുത്തിട്ട് ചുറ്റിക്കുകയാണ്. ഇതിലിപ്പോ നെയ്യായാലും മതി അല്ലേ. ഇതിപ്പോ എല്ലായിടത്തും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം. നമ്മൾക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി ബബിൾസ് പോവാൻ വേണ്ടി, എയർ പോവാൻ വേണ്ടി ഇതിങ്ങനെ തട്ടി കൊടുക്കും. ഇതിങ്ങനെ ഇത് ചൂടായിട്ടാണോ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ടോ? ഞാൻ വട്ടത്തിൽ എന്താ ചൂടായാലും ചൂടായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടല്ല ഓരോ തുള വരുന്നേ ബബിൾസ് ഇല്ലേ, അതിങ്ങനെ പൊട്ടിപ്പോ ഞങ്ങളിങ്ങനെ തട്ടി കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ ടയർ പോകണം. കുക്കർ വെച്ച് അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞങ്ങളുടെ സ്പൂണ് ആവാണ്ട് മാറ്റാം.
അതിന്റെ മുകളിലത്തെ ആ സാധനം മാറ്റണം. വിസിലൊന്നും വരണ്ടല്ലോ. വെയിറ്റ് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലിട്ട ഒരു എത്ര മിനിറ്റ് എടുക്കും? 20 മിനിറ്റ്. ഓക്കെ. അപ്പൊ നമ്മളെ കേക്ക് ഇതാ 10-20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെ. ഇതാണ് ഇപ്പൊ അതിന്റെ പോലെ. ഇനിയിപ്പൊ നമ്മള് കുത്തി നോക്കിയിട്ട് വെന്തോ ഇല്ലേ നോക്കിയിട്ട് വേണം ഇനിയിപ്പൊ അടുത്ത പരിപാടിക്ക് നോക്കാൻ. അപ്പൊ സംഭവം ഞമ്മള് ചൂടാറായിട്ട് നിങ്ങൾ തിന്നണം. ചൂടാറാണ്ട് തിന്നാൽ നാക്ക് പൊള്ളും. ഇപ്പൊ രാത്രി കൊണ്ട് തീരെ ഇതില്ല, എന്താ പറയാ, ക്ലിയർ ഇല്ല. അപ്പൊ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നല്ല സ്പോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയാണ്. ടൈം എടുക്കണത് ഇത് കുക്ക് ചെയ്യാൻ മാത്രമേ ഇത് ടൈം എടുക്കണുള്ളൂ. ഒരു 10-20 മിനിറ്റ് മാത്രമേ ഇത് ടൈം എടുക്കണുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും.